അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പിർസത്തോ വേദിക്കലുള്ള പോലത്തെ ഉലമാക്കന്മാരെ, ഗണ്യ അതിഥിമാരെ, എസ് കെ എസ് എം റോ പദാധികാരിമാരെ, അതേപോലെ ഈ സഭാംഗണത്തെ എതിരിൽ നീണ്ടത്തുള്ള രക്ഷിത്തുള്ള ഞങ്ങളോ വിനീതമായ ആഹ്വാനത്തെ സ്വീകരിച്ചിട്ട് വന്നിട്ട് എത്തിയിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരെ, ലാന്തി ഖുർആൻ, ലാന്തി ഖുർആൻ യോജന ഇത് പോനാലാമത്ത് ഹന്തത്ത് പന്തി എത്തി. പതിനഞ്ച് വർഷത്തെ ഉൽഗ ഖുർആൻ്റെ സമുദായത്തിക്ക് അർത്ഥസഹിത അതിലെ അർത്ഥ ശബ്ദാർത്ഥ അതിലൊട്ടു തഫ്സീർ ഓരോ ആയത്തിലെ സൂക്ഷ്മമായിട്ടുള്ളതായ അതിലെ തഫ്സീർ സമുദായത്തിക്ക് ആലന്മാർക്ക് കണ്ണെടുത്തലും ഇംഗ്ലീഷിലും എത്തപ്പെട്ടതായ മഹത്വപൂർണമായ യോജന. ഈ യോജന ഹമ്മിക്കൊണ്ടങ്ങ എസ് കെ എസ് എം, എസ് സി ബി, എസ് ജി എം, എസ് കെ എസ് എം യൂത്ത് വിങ്, അതേപോലെ കെ എസ് എഫ്, എം ജി എം, റിയാദ് ജെൻറ്റിയായിത്ത് യോജന. ഖുർആൻ ചൊല്ലുന്നത് മഹത്വമേറിയതായ യോജന. ഈ യോജന കോമന്തത് മൂസ തലപ്പാടിയും അതേപോലെ ഉമ്മർഷദും ആ ദമ്പതിമാർ, അള്ളാഹു അങ്ങക്ക് തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ചെന്നെങ്കിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നെങ്കിലും പഠിപ്പാട്ടെങ്കിലും ഏറ്റവും നല്ലങ്ങ ഖൈറായങ്ങ ചെന്ന് അള്ളാഹു സുബ്ഹാന വ തആല പഠിപ്പാടി തന്നർ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചെന്ന് തന്നർ. അത് കഴിഞ്ഞ് ഖുർആനിലുള്ള ആശയത്തോ പഠിക്കേണ്ടത് അതുപോലെ ജീവിക്കേണ്ടത് പ്രതി ഒരാളുമേലുള്ള കട്ടുനിട്ടായ ബാധ്യതയായിരിക്കും. സമുദായത്തിൽ ഏതെല്ലാം ടൈപ്പ് അനാചാരവും ബിദഅത്തും മുങ്ങിത്തുണ്ട ആ സമുദായത്തിനങ്ങ ഈ ഖുർആൻ ചൊല്ലോ നബിയുടെ സുന്നത്ത് ചൊല്ലോ ജണ്ട ആയുധം കൊണ്ടുത്തു തൗഹീദ് എത്തുമാട്ടണോ സുന്നത്ത് എത്തുമാട്ടണോ അത് ഞങ്ങളുടെ മേലുള്ള ബാധ്യത എത്തിക്കരുത്. ഞങ്ങളുടെ മേലുള്ള ബാധ്യത ഞങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ നാളെ അള്ളാഹുരെ എതിരിൽ ജവാബ് ചെല്ലേണ്ടി വരും. എങ്ങനത്തെ നാളെ അള്ളാഹുരെ നാളെ പരലോകത്ത് വാൻദിറുഹും യൗമൽ ആസിഫ ഇതിൽ ഖുലൂബു ലദയിൽ ഹനാജിറ ഖാലിമീൻ മാലി ളാലിമീൻ മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. ഖിയാമത്ത് നാള് ചെന്നെങ്കിൽ സന്നിഹിതമാവരെ പോലത്തെ ആ നാളുടെ എച്ചരിക്ക കൊടുക്കുന്ന നബിയെ നിങ്ങൾ സമുദായത്തിക്ക് അങ്ങനെ ഹൃദയ ഞങ്ങളെ തൊണ്ടര കുളിക്ക് എത്രതായ നാള് അണ്ടത്തെ നാള് ഒരേ ഒരാൾ ആപ്ത മിത്രമാവട്ടു ശിഫാരസുകാരനാവട്ടു ഇല്ലാത്ത നാള് അണ്ടത്തെ നാൾ ഞങ്ങൾ ബച്ചവണ്ടേ അണ്ടത്തെ നാൾ ഞങ്ങൾ രക്ഷപ്പെടണ്ടേ ഖുർആൻ പഠിക്കണോ ഞങ്ങൾ എത്ര ടൈം വേറെ വേറെ ബിസിയിലുള്ള മൊബൈലിൽ ബിസി ഇന്നിത്തറ അകത്തില്ലാത്ത ചട്ടുപട്ടികൾ ബിസി ആയിട്ടുള്ള ആ സന്ദർഭത്തെ ഞങ്ങൾ മനസ്സിലാക്കണോ ആ ടൈമിൽ ഞങ്ങൾ ഖുർആൻ പഠിക്കുക യൂസാക്ക. ഞങ്ങൾ കണ്ടില്ലേ മുഞ്ഞാണ്ട് വയനാട്ടിൽ നടന്ന പോലത്തെ അതിഭീകരമായ ദുരന്ത പ്രകൃതി ദുരന്ത ജാവറങ്ങിയ സ്വഭയ എണിക്കുകയില്ല ജാവറങ്ങിയ സ്വഭയ എണിക്കാണ് മരണപ്പെട്ടു പോയില്ലേ അങ്ങനത്തെ ഭീകരമായ ആപത്ത് ഞങ്ങളെ സമുദായത്തിക്ക് പണ്ടതുമുണ്ടല്ലോ ഞങ്ങൾ ജാവറങ്ങിയ സ്വഭയ എണിക്കുവാനാണ് ഒരു ഗ്യാരണ്ടി ഇല്ല. ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നബിയുടെ സുന്നത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ശിർക്ക് പൊട്ടിട്ടുണ്ടെങ്കിൽ ബിദഅത്ത് പൊട്ടിട്ടുണ്ടെങ്കിൽ ഹറാം പൊട്ടിട്ടുണ്ടെങ്കിൽ കല്ലുകുടിയും സിനവും വഞ്ചനവും ദ്രോഹവും എല്ലാം പൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏ സന്ദർഭത്തിൽ മരണബന്ധങ്ങളും അല്ലാഹുവിന്റെ എതിരിൽ ജവാബ് ചൊല്ല റബ്ബേ റബ്ബേ നിന്റെ നഗ അനുസരണാക്കിയിട്ട് ജീവിച്ച് മരിച്ചു വന്ന റബ്ബേ ഇല്ലെങ്കിൽ ശിർക്കിലും ബിദഅത്തിലും ഹറാമിലും മുങ്ങിട്ടുണ്ടെങ്കിൽ നാലല്ലാഹുവിന്റെ എതിരിൽ എങ്ങനെ കെട്ടി കൈകെട്ടി ജവാബ് ചൊല്ലോ. ഒരുവേള ഞങ്ങൾ ഞങ്ങൾ ആരും സുരക്ഷിതമല്ല ഒരുവേള ഞങ്ങളെ ഊടകം ശിക്ഷ വരൂ ഏ സമയത്തിൽ എന്തിനെ ശിക്ഷ പണ്ടെന്ന് കൊന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചെന്നില്ലേ നിങ്ങളെ റായത്തിക്ക് ഭൂമിയിലെ താത്തി പോണ്ട അവസ്ഥ ഉണ്ടാവൂ അതേപോലെ ഗ്രഹണ ബാധിക്കൂ
ഇതല്ലേ അപ്പ നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന നിങ്ങളെ ആലന്മാരെ രൂപബദലാവുന്ന അവസ്ഥ ഉണ്ടാവൂ. എപ്പ ഇത് കേട്ടപ്പ റായത്തില് നഗ്നത്തര മറക്കാണ്ട് ദിലീരതായ പെണ്ണിങ്ങ യാറായി പോയെങ്കില്, അതേപോലെ കല്ല് കൂടി യാറായി പോയെങ്കില്, ഇതെല്ലാം റായത്തിൽ ഇങ്ങനത്തെ ഹറാമിയായ ഹറാമായ അമല് റായത്തിൽ യാറായി പോയെങ്കിൽ ഇങ്ങനത്തെതായ ദുരന്തം വന്നിട്ട് ഞങ്ങൾക്ക് ശിക്ഷ വരൂ. അതിന് മുന്നോടങ്ങ ഖുർആൻ പഠിക്കിറങ്ങാവണു. എസ് കെ എസ് എം അതിലെ സംഘസമസ്ത നിങ്ങളെ ഖുർആന്റെ 15 വർഷത്തോളം ഇത് പൂർത്തിയായിട്ട് കേരളത്തിൽ പ്രസിദ്ധമായ അമാനി മൗലവര് തഫ്സീറോ ഇതാ ട്രാൻസ്ലേഷൻ ആക്കി ഇത് കണ്ണടക്കത്തിൽ നിങ്ങളെ മണമുട്ടര ഭാഷകി ട്രാൻസ്ലേഷൻ നിങ്ങളെ വെച്ചോണ്ടോ? ഇതിനെ നിങ്ങൾ കൈവിടണ്ട, ഖുർആന്റെ കൈവിടണ്ട. നാളല്ലാഹുവിനെ എതിരില് ഖുർആന്റെ കൈവിട്ടങ്ങ വഖാല റസൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയില്ല നാലകി നിന്റെ കൗമ ഈ ഖുർആന്റെ മൂലക വലിച്ചെറിഞ്ഞാറിയിട്ട് അങ്ങനത്തെ അവസ്ഥ വർജിക്കപ്പെട്ടാറുക. എന്റെ ഖുർആന്റെ വർജിച്ചാറും ചെന്ത് അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാണ്ടിക്കു. ഖുർആൻ പഠിക്കരങ്ങാവ, ഖുർആന്റെ എച്ചരിക്കര നനപ്പാക്ക, ഖുർആൻ ആശയത്തെ സ്വീകരിക്ക, ഖുർആൻ പോലെ ജീവിക്ക. അതിലൊട്ടു നബി ചെന്നില്ലേ നിങ്ങക്ക് നാ തറക്തു ഫീക്കും ജണ്ട് കാര്യനാ നാൻ നിങ്ങക്ക് വിട്ടുപോണ്ടേ തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സത്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത നബിഹി ജണ്ട് ഖുർആനും നബിയുടെ സുന്നത്തും അതിലുള്ളതാക്കൊറു, അതിലില്ലാത്തത് പുടറു. അതിനെ നിങ്ങൾക്ക് ഗട്ടിയായിട്ട് ജീവിതത്തിൽ പിടിച്ചെങ്കില് നിങ്ങൾക്ക് തെറു തപ്പി പോകുക സാധ്യമല്ല. തെറു തപ്പുകയില്ലാത്ത പോലത്തെ ഏറ്റവും നല്ല അത്യുന്നതമായ ദുനിയാവിൽ ഒരു അക്ഷരബോധ്യങ്ങള് പത്തികൂലി കിട്ടുന്ന പോലത്തെ അതിപ്രബലമായ ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ടോ? മൊബൈൽ ആപ്പ് ഉണ്ടോ? ഔത്ത് ഷോക്കേസിലുണ്ടോ? ഔത്തിലോ ഇന്നിത്ര ജാഗൽ ഖുർആൻ ഉണ്ട്. ആ ഖുർആന്റെ ഊതൊരു ഖുർആനെ പഠിക്കൊരു, ജീവിതം അതുപോലെ ജീവിക്കൊരു. ആയിഷ റളിയല്ലാഹു അൻഹയോട് കേട്ടപ്പ നബിയുടെ സ്വഭാവം എങ്ങനെ തീണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നോ ഖുലുഖുൽ ഖുർആൻ ഖുർആന്റെ പോലെ തീ അത് കൈത്തുനങ്ങ ഖുർആന്റെ ആ സ്വഭാവം സ്വീകരിച്ചിട്ട് അങ്ങനെ ജീവിക്കണം തയ്യാറാവണു. അങ്ങനെ ജീവിക്കരോ ഏറ്റവും നല്ല മുത്തക്കിമാരൊട്ടുകൂ മോമിനിമാരൊട്ടു ഞങ്ങൾ അല്ലാഹു സേർപാടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വയനാടിലെ മരണപ്പെട്ടു പോയതായ ഞങ്ങളെ സഹോദരന്മാർ മോമിനായ മുസ്ലിമായ സഹോദരന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവിടെ ഗായായിത്തി കഷ്ടമനുഭവിച്ചുള്ളതായ അകയില്ലാണ്ട് കഷ്ടപ്പെട്ടുള്ള ഞങ്ങൾ എല്ലാവരും അവസ്ഥയും അല്ലാഹു ഖൈറിലും ബർക്കത്തുമാക്കി കൊടുക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.